റവിയുടെ ഓർമ്മകളിൽ ലോകമെമ്പാടുമുള്ള ക്രിസ്തുമത വിശ്വാസികൾ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നു. സംസ്ഥാനത്തെ ആരാധനാലയങ്ങളിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു. വിവിധ ദേവാലയങ്ങളിൽ നടന്ന പാതിരാ കുർബാനയിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. കാരൾ ഗാനത്തിന്റെ അകമ്പടി കൂടി ചേർന്നതോടെ ക്രിസ്മസ് രാത്രി ഭക്തിസാന്ദ്രമായി. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും വിശ്വാസികൾക്ക് ക്രിസ്മസ് ആശംസകൾ നേർന്നിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ക്രിസ്മസ് ദിനത്തിൽ വിരുന്നൊരുക്കുമെന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു. ഉച്ചയ്ക്ക് 12:30 പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. മതമേലധ്യക്ഷന്മാരും ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള പ്രമുഖരും വിരുന്നിൽ പങ്കെടുക്കും. തിരുവനന്തപുരം പാളയം പള്ളിയിലെ ക്രിസ്മസ് ആഘോഷത്തിൽ BJP നേതാവ് വി രാജേഷ് പങ്കെടുത്തു. കോൺഗ്രസ് നേതാവ് ശശി തരൂരും പാളയം പള്ളിയിലെത്തിയിരുന്നു. അതേസമയം ഇസ്രായേൽ ഹമാസ് സംഘർഷം രൂക്ഷമായിരിക്കെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ നൽകിയ ക്രിസ്മസ് സന്ദേശത്തിൽ പോപ്പ് ഫ്രാൻസിസ് സമാധാനത്തിന് ആഹ്വാനം ചെയ്തു. ഇന്ന് നമ്മുടെ ഹൃദയം ബത്ലഹേമിലാണ്. യുദ്ധത്തിന്റെ പേരിൽ സമാധാനത്തിന്റെ രാജകുമാരന് പ്രവേശനം നിഷേധിക്കപ്പെട്ട മണ്ണിൽ ആയുധങ്ങൾ കൊണ്ടുള്ള സംഘർഷം ഇന്നും അവനെ തടയുന്നു. 6,500 പേർ പങ്കെടുത്ത ക്രിസ്മസ് കുർബാനയിൽ മാർപ്പാപ്പ പറഞ്ഞു. ബലപ്രയോഗത്തിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കാനാകില്ല, എന്നാൽ സ്നേഹം കൊണ്ട് സാധിക്കുമെന്നും മാർപ്പാപ്പ കൂട്ടിച്ചേർത്തു. യുദ്ധത്തിൽ ദുരിതമനുഭവിക്കുന്ന സഹോദരി സഹോദരന്മാർക്കൊപ്പമാണ് നമ്മൾ. പലസ്തീൻ, ഇസ്രായേൽ, യുക്രൈൻ തുടങ്ങിയ രാജ്യങ്ങൾ ഞങ്ങളുടെ ചിന്തകളിലുണ്ടെന്നും കഴിഞ്ഞ ഞായറാഴ്ച നടന്ന പ്രതിവാര പ്രാർത്ഥനയിൽ മാർപ്പാപ്പ പറഞ്ഞിരുന്നു. സാധാരണക്കാർക്കെതിരായ ആക്രമണത്തെ നേരത്തെയും മാർപ്പാപ്പ അപലപിച്ചിരുന്നു. ഗാസയിൽ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ യേശു പിറന്നെന്ന് കരുതപ്പെടുന്ന ബത്ലഹേമിൽ ഞായറാഴ്ച ആഘോഷങ്ങളൊന്നുമില്ലായിരുന്നു. ഇത്തവണ നഗരം ഏറെക്കുറെ വിജനമായാണ് തുടരുന്നത്. തേർഡ് ഐ ന്യൂസിന്റെ പ്രിയ പ്രേക്ഷകർക്ക് ക്രിസ്മസ് ദിനാശംസകൾ.